ഒന്ന് രണ്ട് ദിവസമായിട്ട് ഒരുപാട് പേര് എന്നോട് ചേട്ടാ നിങ്ങൾ എന്തുകൊണ്ടാ വീഡിയോസ് അവോയ്ഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്നു എന്ന് ചോദിച്ച രണ്ട് വീഡിയോ ആണ്. ഈ രണ്ട് വീഡിയോയുടെയും ദ കോമൺ തിങ് ജാസ്മിൻ ജാഫർ. ഞാൻ ആക്ച്വലി ഈ വീഡിയോ അവോയ്ഡ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഇനി വലിച്ചു കീറി എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ താല്പര്യമില്ല. സീരിയസ് ആയിട്ട് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, എപ്പോഴും ഒരേ വിഷയം മാത്രമല്ല അത്, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും അത് ഭയങ്കര മോശമാവും. എല്ലാവർക്കും ഒരു പ്രീവിയസ് പാസ്റ്റ് ഉണ്ട്, അപ്പൊ പിന്നെ നമ്മളത് എന്താ ഏതാ. അപ്പൊ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈം നമ്മൾ കേൾക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യാം, സെക്കൻഡ് ടൈം ഫണ്ണായിട്ട് ചെയ്യാം, തേർഡ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഫോർത്ത് ടൈമിലേക്കൊക്കെ പോകുമ്പോ അതൊരു മാന്യതയുടെ ലിമിറ്റ് വിട്ടു പോലെ. പക്ഷെ അത് ഇവിടെ ഇരുന്ന് നമ്മള് ആലോചിക്കുന്നതിന്റെ പകുതി ആലോചിക്കില്ല. പാർട്ട് ഓഫ് ഗെയിം. പിന്നെ അതിന്റെ ഒക്കെ എന്താണോ കർമ്മ, അത് നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുന്നു അതിന്റെ കർമ്മ നമുക്ക് പുറത്ത്, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ അത്. പിന്നെ അത് അറിഞ്ഞുകൊണ്ടാണല്ലോ ആ ഷോക്ക് എല്ലാരും പോകുന്നത്. സോ ഇറ്റ്സ് അപ് ടു ദം. അപ്പൊ രണ്ട് വീഡിയോസ് ആണ്. ഒന്ന് എന്ന് പറഞ്ഞ മുന്നുക്ക അല്ലേ, ജാസ്മിന്റെ കല്യാണം ഡ്രോപ്പായ ആ പയ്യൻ മുന്നുക്ക. മുന്നുക്ക ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ പിന്നെ അങ്ങനെ ഒരു പോയി, അങ്ങനെ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഇപ്പൊ മുന്നൊക്കെ വീഡിയോ ഇടാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫറിലെ ജാഫർ എന്ന് പറഞ്ഞ ജാസ്മിന്റെ ഫാദർ ആണ്. ഓക്കെ, മൂപ്പര് മറ്റേ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് അതിനകത്ത് ഈ മുന്നുക്കാന്റെ ഒരു പോർഷൻ പറഞ്ഞപ്പോഴേ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ചെക്കം വരുന്നുള്ളത് ഉറപ്പിച്ച് നമ്മൾ പറഞ്ഞാണ്. മൂപ്പര് വീണ്ടും ഒരു തൂക്കാത്രം കൊണ്ട് പള്ളിന് മുന്നിൽ പോകണ്ടേ എന്നുള്ള ഒരു അവസ്ഥയാണ്. കാര്യങ്ങൾ കഞ്ഞി വേണോ ജനങ്ങളെ അറ്റാക്ക് അല്ല സീരിയസ്. ഞങ്ങള് ഒരാളുടെ എന്താ പറയാ ഹെൽത്തിനെ ഞങ്ങള് കളിയാക്കുന്നതോ വിഷമിപ്പിക്കുന്നതോ അല്ല, കാരണം നമ്മൾ പറയുന്നതിനേക്കാൾ മോശമായിട്ടാണ് ജാസ്മിൻ ഉപ്പാന്റെ ഹെൽത്തിനെ കുറിച്ചിട്ട് അവിടെ ബി ബി ഹൗസിന് അകത്തിരുന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾ കേട്ടോ. എനിക്ക് ഭയങ്കര ലൂസ് ആയിരുന്നു ബ്ലൗസ്. രണ്ടാമത്തെ ബ്ലൗസ് ഫിറ്റിംഗ് കിട്ടിയെങ്കിലും സാരി ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. വെറുതെ വീട്ടിലിരിക്കുന്ന എന്റെ തൊണ്ടയ്ക്ക് വീണ്ടും അറ്റാക്ക് വരുന്ന വെറുതെ ഇത് രണ്ട് റീസൺ കൊണ്ടായിരിക്കും ജാസ്മിൻ പറഞ്ഞത്. ഒന്നിലെ നമ്മൾ അന്ന് പറഞ്ഞ പോലെ കോളില് ഇത് കൺവേ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ജാസ്മിൻ തന്നെ ഇപ്പൊ ജാസ്മിന്റെ ഉപ്പ പറഞ്ഞതും അതാണ്, അവൾക്ക് സ്വയം തോന്നിക്കാണും അവൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവളുടെ ഉപ്പാക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, ഓൾറെഡി ബ്ലോക്കുള്ള ഒരാൾക്ക് അവൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബ്ലോക്ക് വന്നു എന്നുള്ളത് ഓക്ക് തോന്നിക്കാണ്. എന്നാലും വലിയ മാറ്റം എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതങ്ങനെ നടന്നോട്ടില്ല, അതിന് ഒരു തെറ്റും ഞങ്ങൾക്ക് പറയാല്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയുമ്പോ എന്താ പറയാ, വായക്ക് ലൈസൻസ് ഇല്ലാത്ത മോള് പറയണേക്കാൾ എത്രയോ ഡീസന്റ് ആയിട്ടാണ് അവളെ ഉപ്പാനെ കുറിച്ച് നമ്മള് സംസാരിക്കുന്നത്. നമ്മളിപ്പോ ആരുടെയും വായയുടെ ലൈസൻസ് തപ്പി പിടിച്ച് പോകണ്ടല്ലോ എത്തു പോയി. കാരണം എന്താ പറയാ, നമുക്കൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ലൈക് അതൊരു ഗെയിമായിട്ട് കാണാൻ ചിലരങ്ങനെയാ പറയാ, എന്താ അവക്ക് അവളുടെ ഇഷ്ടത്തിന് ചെയ്തുകൂടെ ഇല്ലേ. അതിനൊക്കെ ചോദിക്കും. ഇപ്പൊ ഞാനും നിങ്ങളും സ്നേഹ പിന്നെ പെട്രാക്സ് അതേപോലെ ഡൂഡ് ഹെലൻ ഒക്കെ പരദൂഷ കമ്മിറ്റിയാന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് അതിബുദ്ധി ജീവികള് വീഡിയോ ഇടുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവും, മനുഷ്യന്മാർക്ക് വ്യത്യാസം. അതൊന്നും നമ്മൾ പറയുന്നില്ല, ഞങ്ങൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നു ബിഗ് ബോസ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ റൈസ് ആണ്. ഒന്നുമില്ല ഇത്, അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യും. ഇപ്പൊ തന്നെ നിങ്ങൾ അല്ല, ഇപ്പൊ തന്നെ ഈ വീഡിയോസ് വന്നിട്ട് എത്ര ദിവസമായി, നമുക്ക് ഇത് എടുത്തെടുത്ത് വെച്ചിട്ട് നമുക്ക് അടിച്ച് പരത്തായിരുന്നു ഞങ്ങൾക്ക്. ഒരുപാട് പറയണ്ട്, ഇത് മാത്രം പറഞ്ഞാൽ തന്നെ മില്യൺ വ്യൂസ് അടിച്ചു പോവാനുള്ള സംഗതികളുണ്ട്. ഈവൻ ജാസ്മിന്റെ ഉപ്പാന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മൂപ്പരുടെ നാട്ടിലെ കടയെ പോയിട്ട് സെയിം ചാനലുകാർ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോ ജാഫറോ ഒന്നൊരു കുഴപ്പമില്ല, ഒപ്പത് കൂടി നടന്ന് ചായയും കുടിച്ച് പോയിട്ടുള്ള കാക്ക പറഞ്ഞിരുന്നു. അത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് എടുത്തു വെച്ച് വലിച്ചു കീറി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആള് കൊടുത്ത ഇന്റർവ്യൂ തന്നെ നമുക്ക് ഇഷ്ടം ഒരുപാട് സാധനം. പിന്നെ നമ്മളത് ഒഴിവാക്കി വിടുന്തോറും മകൾ അവിടെ ഇരുന്നിട്ടാണ് ഉപ്പാക്കിട്ട് കൊട്ടുന്നത്. അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. ഓക്കെ, അവരൊരു സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്നിട്ട് അവർ ചെയ്യുന്ന ആക്ടുകള് പുറത്തുള്ള ആൾക്ക് ഓബിയസ്ലി അത് വേദനിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു കാര്യമില്ല. അതെ, അവിടെയും കൂടി നന്ദാന്ന് പറയുന്നത്, അതും നന്ദേന്റെ അറ്റാക്കും. അപ്പൊ പിന്നെ ഒന്നും പറയാനില്ല ഇതിൽ, നമുക്കൊന്നും പറയാനില്ല. ഓക്കെ, ഇത് നിങ്ങളെ മകളായിട്ട് നിങ്ങൾക്ക് തന്നൊരു ഗിഫ്റ്റ് പോലെ നിങ്ങൾ സ്വന്തമായിട്ട് ഹാർട്ടും അറ്റാക്കുന്നുണ്ട്, പൊള്ളിലിരുന്ന് മോളും അറ്റാക്കുന്നുണ്ട്. അതെ, അപ്പൊ സി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങള് സ്വന്തമായിട്ട് എടുത്തു വെച്ചിട്ട് അത് ട്രോഫി പോലെ എടുത്തു വെക്കാന്നല്ല, അത് കൂടുതലൊന്നും ആ ഉപ്പാനോട് എനിക്ക് പറയാനുള്ളൂ. ഐ എം ഫീലിംഗ് വെരി സോറി ഫോർ ഇറ്റ്. ഓക്കെ, ഇനി
ഈ മുന്നുക്കാന്റെ കേസ്, ഈ മുന്നുക്കാനെ ജിത്തുവായി പറഞ്ഞ പോലെ ബാക്ക് പോയ ആളെ മുന്നിക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ മൂപ്പർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ആ ബന്ധം നിന്നു പോയതിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞാൽ ഇവിടെ പലർക്കും പലതും സംഭവിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡുണ്ടാവും, ഒന്ന് നിങ്ങളെ സൈഡും ഒന്ന് അവരുടെ സൈഡും. ഇത് രണ്ടും കേട്ടതിന് ശേഷമാണ് നാട്ടുകാർ തീരുമാനിക്കേണ്ടത് വേർ ഈസ് ദി ഫോൾട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളിത് എവിടെയും തൊടാതെ പറയുമ്പോൾ അവിടുന്ന് ആ വ്യക്തി സാധാ നോറേന്റെ കേസിൽ എന്താണ് ആ പയ്യൻ വന്നിട്ട് അവന്റെ എൻറ്റയർ സംഗതികൾ അല്ലെ എന്താ പറയാ ആ ചെക്കൻ ഫുള്ളായിട്ട് പറഞ്ഞു. എന്താ പറയാ അവരെ കുടുംബത്തിലൊരു വിഷയം മാത്രമായി അവസാനിച്ചൊരു സംഗതി നമ്മളിടയിൽ മൂപ്പർക്ക് ശരിക്ക് ഇത് പറയേണ്ട ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല. അയാളെ കുടുംബത്തിലെ കാര്യം വലിച്ചിട്ട് പുറത്തേക്ക്, കാരണം ജാസ്മിൻ ആ സമയത്ത് പറഞ്ഞിട്ടും വളരെ നല്ല രീതിയിലാണ് മുന്നുക്കാരനെ കുറിച്ച് പറഞ്ഞത്. മുന്നുക്ക വീഡിയോ ഇട്ടപ്പോഴും ഇപ്പോഴും ഞാൻ എന്താ അതിശയിച്ചറിയോ, ഈ ചങ്ങ ഇപ്പോഴും ഒന്നും പറയുന്നില്ല, വളരെ ഡീസന്റ് ആയിട്ടാണ് മൂപ്പര് പറഞ്ഞു നിർത്തുന്നത്. കേട്ടോളി, കല്യാണം December 2022 കല്യാണം ഫിക്സ് ചെയ്തത്. അപ്പോൾ അതൊന്ന് ഡേറ്റ് മാറ്റി വെച്ചാണ് കല്യാണം മുടങ്ങി. ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ഒന്നല്ല, കല്യാണം മുടങ്ങിയതല്ല, ഡേറ്റ് ഒന്ന് മാറ്റി വെച്ചു. അത് കാരണം എനിക്ക് പറയുന്നതുകൊണ്ട് അത്ര സങ്കടമായിട്ടോ എനിക്കൊരു കുഴപ്പമൊന്നും എനിക്കില്ല. ഒരു ഞാൻ ഒരു പുതിയ കമ്പനി ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറിയ ഫിനാൻഷ്യൽ ടൈറ്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡേറ്റ് ഒന്ന് മാറ്റി. കല്യാണമല്ലേ, അമ്മ ടൈം ഉണ്ടല്ലോ, എന്തായാലും കുട്ടി ഉണ്ട്, എല്ലാം റെഡിയാണ്, കല്യാണം കഴിക്കാം. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എത്രയോ ഭാഗ്യമായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അന്ന് മുടങ്ങി കേട്ടോ, പിന്നെ അങ്ങനെ നീട്ടി നീട്ടിപ്പോയി. പിന്നെ അടുത്ത ജനുവരിയിലോ ഡിസംബറിലോ വെക്കുക എന്നുള്ള ഒരു ഇതാണ് ഞാൻ എടുത്ത തീരുമാനം, ഞാനും ഫാമിലിയൊക്കെ ആയിട്ട് എടുത്ത തീരുമാനം. അപ്പോൾ ഈ അതിന് ഇടയിലാണ് ഞങ്ങളെ ബ്രേക്കപ്പ് ഉണ്ടായത്. ഞങ്ങൾ രണ്ടാൾക്ക് ഒത്ത് പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടാൾ ബ്രേക്കപ്പ് ഉണ്ടായി. അതൊന്നും ഞാൻ അപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഓളൊപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് കല്യാണം നീട്ടി വെച്ചു. അല്ലാണ്ട് ഞാൻ അവൾക്ക് അവളെ ഫാമിലിക്കും എതിരെ ഞാനും എൻ്റെ ഫാമിലിയും ഒന്നും ഒരു കാര്യം ചെയ്തിട്ടില്ല. മൂപ്പര് പറയണ കേട്ടാൽ അങ്ങനെയൊക്കെ പലതും ചിന്തിക്കുക. ഞാനങ്ങനെ കേട്ടിട്ടാണ് പലതും, ഞാനങ്ങനെ ഉദ്ദേശിക്കുന്നത്, ആൾക്കാർ പലതും ചിന്തിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മൂപ്പരതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം പറയണം. ഈ റമദാൻ മാസത്തിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ഇതിനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ ഇനി മൂപ്പര് ഇനി ലൈവ് കൊടുക്കുകയോ വീഡിയോ ഉണ്ടാക്കുകയോ ആരോ എന്തോ പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും എൻ്റെ പേരതിൽ വലിച്ചിടാനോ എൻ്റെ ഫാമിലിനെ വലിച്ചിടാനോ ഒന്നിനും നിൽക്കണ്ട, എനിക്കത് താല്പര്യമില്ല. എനിക്കും ഒരു ഫാമിലിയും എനിക്കും ഒരു കല്യാണം കഴിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ മകളുടെ കല്യാണം ഉറപ്പിച്ചു എന്നും നിങ്ങളുടെ മകളെ എല്ലാ ഇതും കഴിഞ്ഞു എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും ഉണ്ടൊരു ഭാവിയും ലൈഫും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞുണ്ടാക്കുമ്പോൾ ആൾക്കാർ പലതും ചിന്തിക്കും. അപ്പോൾ അതൊന്നും ഇനി വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. പ്ലീസ് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിടരുത്. ക്ലീൻ അല്ലേ, മാനോ ഇതിനും മാന്യമായിട്ട് ഇനി ഒരാൾ ഒരാൾക്ക് റിപ്ലൈ കൊടുക്കാനില്ല, അത്രയും മാന്യമായിട്ട് ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ നന്നായി, കാരണം അപ്പുറത്തുനിന്ന് പറയുമ്പോ കുറെ കഥകളുണ്ട് പറയാണ്ട് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ സംശയമാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പറഞ്ഞൊരു ബോഡി ലാംഗ്വേജും ആ ഒരു പ്രസന്റേഷനും ഭയങ്കര ഡിഫെൻസീവ് ആയിരുന്നു. അതായത് എന്തോ വലിയ കാര്യമായിട്ടുണ്ട്. ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ, ജാസ്മിൻ അത് എപ്പോഴും പറയുന്നില്ല. ജാസ്മിൻ ഇതിന് മുമ്പുണ്ടായ ഇൻസിഡൻസ് വരുമ്പോഴും ഈ മുന്നുക്കാന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചിട്ട് വളരെ ക്ലീൻ ആയിട്ട് പറഞ്ഞിട്ട് പോവാണ്. ഇനിയിപ്പോ ഈ പറഞ്ഞ മാതിരി ജാസ്മിനും പറയാൻ താല്പര്യമില്ല, മുന്നുക്കാക്കും പറയാൻ താല്പര്യമില്ലാത്ത എന്തെങ്കിലും ഒരു ബോംബ് ഇനിയിപ്പോ ജാഫർ ഖാന്റെ കയ്യിലുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അതോ ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു ആക്ടിന്റെ ഭാഗമാണ്, ഷോയിലെല്ലാം ആക്ടാണ്, പുറത്തും എല്ലാം ആക്ടിന്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ നടക്കട്ടെ അല്ലേ. നമുക്കെന്ത് പോയി നമുക്ക് എന്താണെങ്കിലും നിങ്ങൾ പറയാതെ ഉള്ളിലും ബിഗ് ബോസ് കളിക്കാം, ഇപ്പൊ പുറത്ത് വീട്ടിലും ബിഗ് ബോസ് കളിക്കാം. അല്ല ഞാൻ പറഞ്ഞ ആളുകൾക്ക് ആ ഒരു
ഇൻസിഡന്റോട് കൂടിയിട്ട് ആ ഒരു കോള് പിന്നെ അതിന് ശേഷം ഉണ്ടായ ഇൻസിഡന്റോടൊക്കെ കൂടിയിട്ട് പിന്നെ ജാസ്മിൻ ഉള്ളിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എണ്ണിപ്പെറുക്കി എടുത്തു വെച്ചാൽ തന്നെ ഏകദേശം കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് കാര്യം കത്തും. പക്ഷെ അത് കത്തിയിട്ടും സിജോനോട് പറഞ്ഞ കേട്ടോ, ഞാൻ നീ പുറത്തു പോയി പറയുമ്പോ എന്നോട് പറയണം എന്റെ വീട്ടിൽ എനിക്ക് കയറാൻ പറ്റുന്ന അവസ്ഥ. അപ്പൊ ഇത്രയൊക്കെ മകൾക്ക് മനസ്സിലായിട്ടും അത് അവിടുത്തെ ഗെയിമായിട്ട് മകള് കൊണ്ടു കിടക്കുന്നുണ്ടെങ്കിൽ ഗുഡ്. അല്ല ഞാൻ നല്ല പ്ലെയർ, നല്ല പ്ലെയർ, വെൽ പ്ലെയ്ഡ്. ബിക്കോസ് ആ ഷോക്ക് അത് തന്നെ വേണ്ട, നാണം മാനം ഉളുപ്പ് ഉശിരുന്നുള്ളതൊക്കെ മാറ്റി സൈഡിക്ക് വെച്ചിട്ടേ ആ ഗെയിം കളിക്കാൻ പറ്റൂ. അങ്ങനെ ഒരാൾ കളിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു രതീഷ് തൊലിക്കട്ടിന്റെ എക്സ്ട്രീം ആണ് നമ്മള് കണ്ടല്ലേ. എന്നിട്ട് പുറത്തിറങ്ങി മൂപ്പർ എന്താ പറഞ്ഞെ, ഞാൻ ഇങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞു. കാരണം അതിനകത്ത് കയറുമ്പോ അതൊന്നും ഇല്ല. അപ്പൊ റോക്കി എന്റെ 6 വർഷത്തെ സങ്കടമാണെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ ഇരുന്ന് സ്റ്റോറി ഇടുന്നുണ്ട്, എന്നെ തിരിച്ചു കയറ്റാൻ എല്ലാരും സപ്പോർട്ട് ചെയ്യണമെന്ന്. മിനിമം കോമൺ സെൻസിൽ ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോവിനകത്ത് റൂള്, അതായത് ഏറ്റവും വലിയ റൂളാണ് ഒരാളെ വേറൊരാളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യരുത്. അത് ചെയ്ത് പുറത്തു വന്ന ഒരാളെ പിന്നെ അവരെടുക്കൂടെ. ബിഗ് ബോസ് ഷോവിന്റെ എൻറ്റയർ ഷോന്റെ ഹിസ്റ്ററിയിലാണ് അങ്ങനത്തെ ഒരു പഞ്ചോരത്തിന് സർജറി വരെയായി. എന്നിട്ടും ഒരു മനുഷ്യൻ ഇത്രയെങ്കിലും അല്ലേ, നിങ്ങള് ഞാൻ പറയുന്നത് എന്തറിയോ, നിങ്ങളൊക്കെ ആ സിജോന്റെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനമാണ് ബിഗ് ബോസ് എടുത്ത് പറഞ്ഞത്. ഇടിച്ചിട്ട് ഇവിടെ സർജറി വന്നൊരു മനുഷ്യത്വം ബിഗ് ബോസിന്, ഞാൻ പറയുമ്പോ അന്ന് നമ്മള് മനുഷ്യത്വം എന്ന് പറയുമ്പോ സത്യത്തിൽ ബിഗ് ബോസിന്റെ കേസിന് നമ്മള് ഒരു ഇതാക്കി, ആ ഇതാണോ എങ്ങനെ നിങ്ങൾ അത് ചെയ്തില്ലേ എന്നൊക്കെ നമ്മള് ചോദിച്ചു. പക്ഷെ ഇപ്പോ റോക്കിന്റെ കേസിൽ അവര് ഒന്നും നോക്കിയില്ലല്ലോ. എനിക്കിപ്പോ എന്താ നോക്കണ്ട, ഇനിയിപ്പോ ലാലേട്ടൻ വന്നിട്ട് ഈ റോക്കിന്റെ കേസിന് 4 ഡയലോഗ് അടിക്കണം, അതൊന്ന് കേക്കണം. റോക്കി ഇല്ല മൂപ്പര് കൊടുക്കട്ടെ, റോക്കി ഇല്ലെങ്കിൽ കൊടുത്തോട്ട് ലാലേട്ടൻ കൊടുക്കണം, 4 കൊടുക്കട്ടെ. ഇനി അടുത്ത് നമ്മളെ പെട്രാക്സിന്റെ വീഡിയോ, നമ്മളെ അജു പെട്രാക്സിന്റെ വീഡിയോ ആണ്. പെട്രാക്സിന്റെ വീഡിയോയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന്റെ ടിക്ടോക്ക് ടൈമിലുണ്ടായിരുന്ന റിലേഷനിൽ ഉണ്ടായിരുന്ന സിയാദ് ജിന്ന് ആ പയ്യനാണ്. അപ്പൊ ഇതിപ്പോ എന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പഴയ ടിക്ടോക്ക് വീഡിയോസ് കുത്തിപ്പൊങ്ങിട്ട്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കേസ് പറയാം. ജാസ്മിൻ എന്നെ ആ ടൈമിൽ ഇവരുടെ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് എന്നെ ഫസ്റ്റ് എന്നെ കോൾ ചെയ്ത സമയത്തും പിന്നെ അങ്ങോട്ട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്തും ജാസ്മിൻ ഏറ്റവും കൂടുതൽ എന്നോട് പേഴ്സണലി ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ സിയാദ് ജിന്നുമായിട്ട് എന്റെ കുറെ വീഡിയോസ് പല പേജുകളിലായിട്ട് കറങ്ങി നടക്കുന്നുണ്ട്, അതിനൊക്കെ ലിങ്ക് എനിക്ക് ജാസ്മിൻ അയച്ചു തന്നിട്ടുണ്ട്, ഇതൊക്കെ പുൾ ഡൗൺ ചെയ്യിക്കാൻ ഞാൻ എത്ര പൈസയും തരാം കുഴപ്പമില്ല, പക്ഷെ ഇതൊക്കെ കളയണം. കാരണം എനിക്ക് ഇനി മുന്നോട്ടൊരു ജീവിതമുണ്ട്, എന്റെ കല്യാണം വന്നെങ്കിൽ ഒന്ന് മുന്നുക്കാനായിട്ടുള്ള റിലേഷൻ എന്തോ തോന്നുന്നുണ്ട്. ഇതിപ്പോ എന്നോട് പേഴ്സണലി പറഞ്ഞതും ഇന്ത്യയിൽ തെളിവുള്ള കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പുറത്തു പറയുന്നത്, ഞാൻ ചുമ്മാ പറയില്ല, നിങ്ങൾക്ക് അറിയാലോ. കല്യാണം വരുമ്പോ മാത്രമാണ് ഈ ഓർമ്മ മുന്നോട്ടുള്ള ലൈഫിനെ കുറിച്ച് പോട്ട് ജീവിച്ചിട്ട് എന്താ വിട്ടുകള ഇങ്ങനെ കുത്തല്ലി. നിങ്ങൾ ഇറച്ചിക്കടയിൽ ജോലി പച്ചറച്ചി എന്താണ്, നിങ്ങള് നിങ്ങക്ക് അത്ര വലിയ സങ്കടമാണ് തൂക്കോത്രം പിടിച്ച അടി പള്ളിയിൽ പോയി. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാം. അപ്പൊ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് എന്താ ഇന്ന ബ്ലോക്ക് ചെയ്യുന്നു നിങ്ങള് ഞാൻ സംസാരിക്കുമ്പോ. അപ്പൊ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ സിയാദ് ജിന്ന് കുറച്ച് കാര്യം പറയുന്നുണ്ട്, അതായത് എന്തോ റിങ്ങിന്റെ കേസും അതും ഇതൊക്കെ ആയിട്ട് സിയാദ് ജിന്ന് അത് ക്ലാരിഫൈ ഉണ്ട്. ഇതിപ്പോ പറയാൻ കാരണം തന്നെ പഴയ ടിക്ടോക്ക് വീണ്ടും കുത്തിപ്പൊക്കി, ആരൊക്കെയോ കുത്തിപ്പൊക്കി വീണ്ടും ഇട്ടു. ജാസ്മി അത് മനസ്സിലാവുന്നില്ല വീഡിയോയിൽ അല്ലേ, അല്ല ഇന്റർവ്യൂല് പറയണ്ടല്ലോ ഫിൽറ്റർ ഇട്ടുള്ള ഫുള്ള് കളികളായി നിന്ന്, അപ്പൊ അതിൽ ഫുള്ള് ഫിൽറ്റർ ആണല്ലോ. മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ജാസ്മിൻ പറയുന്നുണ്ടായി കലിപ്പ നേട്ടായി നീയാണ് സമ്മതിക്കാറുന്നേക്ക്. എനിക്ക് പിന്നെ അതിനൊക്കെ തന്നെ കഴിഞ്ഞൊരു സമയത്ത് അസ്ലയും ജാസ്മിനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് നീ വന്നിട്ട് ആ ഒരു വീഡിയോ കാളിനകത്ത് വന്ന് പറഞ്ഞ് എനിക്കറിയത്തില്ല ജാസ്മിനെ നിന്നെ വളർത്തിയത് ഞാനാണോ എന്നൊക്കെ പറഞ്ഞ് നീ മാറ്റി ചോദിച്ചിട്ടുണ്ട്. ആ സംഭവം എന്തുവാ, അതിന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഞാൻ നാട്ടിലല്ല, എനിക്ക് എന്റെ അവിടെ നിന്നും എന്റെ വീട്ടിൽ നിന്നും കാര്യങ്ങൾ നല്ല പ്രഷറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എന്റെ പറഞ്ഞ് വെറുതെ അവളെ ലൈഫ് ഇല്ലാതാക്കണ്ട, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ എന്റെ ഒരു മനസാക്ഷി കൊണ്ട് ഞാൻ പിന്നെ ഇല്ലാന്ന് പറഞ്ഞ് വിട്ടതാണ്. പക്ഷെ അതും ഞാന് എന്റെ ഉണ്ട്, ഗ്രൂപ്പ് ഉൾപ്പെടെ എന്റെ ഉണ്ട്. പക്ഷെ ഞാന് ആ സമയത്ത് വേണ്ടെന്ന് വെച്ച് മിണ്ടാതെ വിട്ട കാരണം വെച്ചാൽ അത് കഴിഞ്ഞപ്പോളെ തനി വീണ്ടും എടുത്തോളൂ. ഇങ്ങനെയൊക്കെ പറയണോ നിന്നെ വിളിച്ച് പറഞ്ഞിട്ടാണോ നീ പറഞ്ഞേ?
ആ എന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഈ കാണുന്നില്ല, ഈ ഒരു ഷെഫീന ബീഗമാ, അങ്ങനെ കുറച്ച് ലേഡിയൊക്കെ ഇല്ലായിരുന്നു എന്റെ പേരൊക്കെ എടുത്തിട്ട്. അതില് വ്യക്തമായിട്ട് വേറൊരു കാര്യം പറയാനാണെങ്കിൽ റിങ്ങിന്റെ കേസ്, റിങ്ങിന്റെ കേസ് ലൈവിൽ അവൾ എന്റെ ചോദിച്ചിട്ടില്ല. റിങ് എന്തോ ലൈവിൽ എന്റെ ചോദിച്ചിട്ടില്ല. പിന്നെ റിങ്ങിന്റെ കേസ്, റിങ് എല്ലാരും പറയുന്ന കേട്ടോ, 50,000 1,00,000 രൂപ എന്നൊക്കെ പറയുന്ന കേട്ടു. കേക്കാവോ? കേക്കാം. അത് എത്ര രൂപ റിങ്ങായിരുന്നു? അല്ല, ജാസ്മിന്റെ സൈഡിൽ നിന്ന് പറയുന്നത് വേറെ 50 രൂപ. അങ്ങനെയൊന്നും ഇല്ലടാ, അടാ 50 രൂപയൊന്നുമല്ല. ബാക്കി ഒരു ചെറിയ കുഴപ്പമില്ലാത്തൊരു ഡയമണ്ട് റിങ് തന്നെ 9,000-10,000 ഉണ്ട്. ചെറിയൊരു കല്ല് വരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റൂ. ആ ഒരു ലെവലുള്ളത് എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റൂ, അത് തന്നെ ഞാൻ മേടിച്ച് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു അത് വലിയ ഇതാക്കാതെ തന്നെ ഞാൻ പറഞ്ഞു, ശരി നീ 50 രൂപ മോതിരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് കൊറിയർ അയച്ച കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ന്യായമായിട്ടുള്ള പറയും, 50 രൂപ മോതിരം അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവള് വെച്ചിരിക്കുന്നത്, കുഴപ്പമില്ല, എനിക്ക് കൊറിയർ അയച്ചാൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഇന്നാള് കലിപ്പ് കിളിപ്പ് എന്നൊക്കെ പറയുന്ന അത് ഇന്നാള് കൊറേ എനിക്കെടുത്ത് അയച്ചു ഇന്നലെ. അത് നീ എപ്പോഴെങ്കിലും ജാസ്മിനോട്, ഞാൻ ജാസ്മിന് അടിയാവും മെയിൻ കാരണം ഈ ടാങ്കും. ഓപ്പണായിട്ട് പറഞ്ഞ ഈ ടാങ്കുമാണ് ഞാൻ അവള് മെയിൻ അടിയാവും. കാരണം വെച്ചാൽ നീ ഒരു പെണ്ണിന് 1,000 ചുമ്മാ കൊടുക്കും, ഞാൻ ഓപ്പണായിട്ട് ചോദിക്കട്ടെ, നീ കൊടുക്കും? അല്ല, ഞാൻ മാരേജ് ആക്കിയതല്ലേ, നിന്റെ പെണ്ണ് ലൈവ് ഇട്ട് കഴിഞ്ഞാ വേറൊരു ആള് ഒരു 10,000-20,000 ചുമ്മാ കൊടുക്കുമ്പോ നിനക്ക് ഡൗട്ട് വരും? ഡൗട്ട് വരില്ലേ? ഡൗട്ട് വരും. ഒരു ജസ്റ്റ് ഉദാഹരണം ഞാൻ പറയുന്നുള്ളൂ. എടാ ഇങ്ങനെ ചോദിച്ചു, ഡെയിലി എനിക്ക് ഓരോരുത്തവരെ അടിച്ച് ഓട്ടിക്കണമെന്ന് എന്റെ പരിപാടി. അത് ഒരുത്ത ആര് ജോക്കർ എന്ന് പറഞ്ഞ ഒരുത്തെ, അത് കഴിഞ്ഞ് വേറെ ഒരുത്തെ, അത് കഴിഞ്ഞ് വേറെ ഒരുത്തെ, അത് കഴിഞ്ഞിട്ട് മുന്ന. മനസ്സിലായല്ലോ, ഇവര് തമ്മില് പ്രശ്നം തുടങ്ങുന്നത് ഒരു റിങ്ങിന്റെ മുകളിലാണ്. ആ റിങ്ങിന്റെ കാര്യം പിന്നെ പോട്ട്, റിങ് മേടിച്ചു കൊടുത്തോ കൊടുത്തില്ല, ഇനിയിപ്പോ തുരച്ചു നോക്കാനോ പൊട്ടിച്ചു നോക്കാനോ ഡയമണ്ടോ ഗോൾഡോ നോക്കാൻ നമ്മളില്ലടേ. പ്രശ്നം തുടങ്ങിയത് അവിടെ നിന്നാണെന്ന് പറഞ്ഞു. പിന്നെ മെയിൻ വില്ലൻ ടാങ്കോ, എങ്ക പാത്താലും നീയാണല്ലോ അല്ലേ, എങ്ക പാത്താലും ടാങ്കോ. അതെ, ടാങ്കോ ആണ് പ്രശ്നം. അപ്പൊ ടാങ്കോയിൽ ലൈവ് ഇട്ടതാണ് വിഷയം പറയുന്നത്. നോറേന്റെയും ടാങ്കോ ടാങ്കോലെ ലൈവ് ആയിരുന്നു പ്രശ്നം പറഞ്ഞത്. അങ്ങനെ ടാങ്കോ വില്ലനായിട്ടുള്ള ബിഗ് ബോസ് സീസൺ ആണിത്. എടി അതല്ല വിഷയം ഞാൻ പറഞ്ഞത്, കോയിൻസിഡൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ പോട്ട്. അപ്പൊ എന്താണെങ്കിലും ടാങ്കോ വിഷയം പറഞ്ഞു. അപ്പൊ ടാങ്കോ വിഷയം പറഞ്ഞപ്പോ അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ, പക്ഷെ ആ ചോദിച്ച ചോദ്യം എനിക്ക് ആ പറഞ്ഞത് ഒരുമാതിരി മറ്റവിടുത്തെ വർത്താനം. ഇപ്പൊ ഈ ടാങ്കോന്റെ അകത്ത് ആയി വെറുതെ ഇരുന്ന, അതിപ്പോ ഒരാളുടെ ഇഷ്ടമല്ലേ, ലൈവ് കാണുന്ന ഒരാളുടെ ഇഷ്ടമാണ്. ഇപ്പൊ തൊപ്പി ലൈവിലിരുന്നിട്ട് ഫുള്ള് തെറി ഫുള്ള് അല്ലേ വെട്ടുപൊളി നിന്നിട്ട് തൊപ്പിക്ക് അങ്ങനെ അയച്ചു കൊടുക്കണ്ട, എത്ര എത്ര രൂപ അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് പറഞ്ഞ അതൊരു ഊക്കി വർത്താനം. അതായത് നിന്റെ ഭാര്യ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോ ചുമ്മാ ഒന്നൊരാള് പൈസ കൊടുക്കും, അതിന് വേറൊരു ടോൺ ഉണ്ട്. ആ ടോണ് ലൈക് സ്ലട്ട് ഷെയ്മിങ് ആണത്, സീരിയസ്ലി. ഞാൻ രണ്ടു വശം അതിനോട് എനിക്ക് ചിലപ്പോ ഇയാളോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ എവിടുന്ന ഈ കാശ് കിട്ടണ, ഞാൻ അങ്ങനെ വലുതും ചെയ്യും എന്നൊക്കെ പറയുമ്പോ അതിന്റെ ഭാഗമായിട്ടാണോ ഇയാള് സംസാരിക്കണം എന്നുള്ള അറിയില്ല. ജാസ്മിന്റെ ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് സംസാരം വെച്ചാണ് ഞാൻ പറയണത്. എനിക്കെന്തോ ഞാൻ പറഞ്ഞു, ചിലപ്പോ അതിന് ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടാവില്ല. ബിഗ് ബോസ് കട്ടണ പോലെ ആള് ഞാൻ ചിലപ്പോ എങ്ങനെയാണെങ്കിൽ പൈസ ഉണ്ടാക്കും, അത് എന്തിനാ ചോദിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. അയാൾക്ക് ചിന്തിക്കാം, അയാൾക്ക് ചിലപ്പോ അയാള് വേറെ രീതിയിൽ ചിന്തിച്ചു കാണാം. ഓക്കെ, എന്താണെങ്കിലും അത് അത് സംഭവിച്ചു. അവിടെയാണ് ഡിഫറൻസുകൾ ഉണ്ടായ, അങ്ങനെ പ്രശ്നമായി അടിയായി. അപ്പോഴാണ് മുന്നുക്ക. ഈ മുന്നുക്ക് ഇനി എവിടുന്ന വന്നത് കേട്ടോട്ടോ, ഇവ മറ്റേ നോറയാ, മറ്റേ അവളില്ലേ പോസിബിൾ ഒരു പെണ്ണ് തന്നെ, ലേഡി തന്നെ. അവള് സപ്പോർട്ടർ എന്തോ ആയിരുന്നു, ജാസ്മിന് പയ്യെ വലിച്ചോണ്ട് ഇങ്ങോട്ട് വന്നതാണ്. നോറയുടെ സപ്പോർട്ടർ ആയിരുന്ന മുന്നേനെ ജാസ്മിൻ ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നു. ആ അങ്ങോട്ട് വലിച്ചോണ്ട് വന്നു. ഇവനാണ് ഇവളാണെങ്കിൽ കാക്കു 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 എന്ന് പറഞ്ഞ് വിളിച്ച് 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 ബർത്ത്ഡേ സമയത്ത് അറിയാ ഓപ്പണായിട്ട് പറഞ്ഞ അവളെ ബർത്ത്ഡേ എന്ന്. ഞാന് അമീന് പിന്നെ എന്റെ വേറൊരു ആഷിക് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് പിന്നെ സുലു, സുലുവിനൊക്കെ അറിയാലോ. ആ നമ്മളെല്ലാം ഒരുമിച്ചാണ് ഇവിടെ വീട്ടിൽ പോയത്. ആ പോയി ഇവൻ ഗിഫ്റ്റ് എല്ലാം അയച്ചു കൊടുത്ത് രണ്ടാമത്തെ ദിവസമായപ്പോ ഞാനും അവളും അടിയായി. ഓപ്പണായിട്ട് പറഞ്ഞ ആ ദിവസം അടിയാവണമെന്ന് വെച്ചാൽ ഇവൻ ഒരു കുഴപ്പമില്ലാത്ത എന്തോ ഒരു ഗിഫ്റ്റ് എന്തോ അയച്ചു കൊടുത്തു, മനസ്സിലായില്ലേ. അത് ഈ സംസാരിച്ച് സംസാരിക്കണ അടിയായി. അടുത്ത ദിവസമായപ്പോ തന്നെ അവൾ ഇഷ്ടമില്ല, മറ്റാണ് മറച്ചാണെന്നൊക്കെ പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയി മുന്ന ജാസ്മിനെ. അങ്ങനെ സിയാദിന്റെ ടാങ്കോ ആപ്പിൽ നിന്ന് അങ്ങനെ എന്തോ നോറേന്റെ ലൈവിലേക്ക്, നോറേന്റെ ലൈവിലുണ്ടായിരുന്ന മുന്നേനെ ജാസ്മിന്റെ ലൈവിലേക്ക് ജാസ്മിൻ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്.
എന്തോന്നാണ് ഇത്, എന്താ അധോലോകം? നമ്മളൊക്കെ ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു ജിത്തുബായ്? ടിക്ടോക്ക് റീൽസ് എടുത്ത് നടക്കുക, ഞങ്ങള് മാസ് BGM ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇവളിങ്ങനെ തട്ടിക്കൊണ്ടുപോണ ആൾക്കാരെ കയ്യിലൊന്നും കുറെ കാലം നിക്കണില്ല. എന്തായാലും എന്താണെങ്കിലും സിയാദ് സിയാദ് ഇപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഓൾറെഡി ഒരു കാര്യം ഉറപ്പാണ്, നോറിയും ജാസ്മിനും തമ്മിൽ അടി പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ അതിന്റെ അതൊന്നും പുറത്തെയാണ്. തട്ടിക്കൊണ്ടുപോണ ഒരു ടീമിന്റെ കഥ തന്നെ പുറത്തെയാണോ? ടാങ്കോ തട്ടിപ്പ് സംഘോ മുന്നാ പിന്നാ കിന്നാ കുന്നാ കുറെ എണ്ണം തുടങ്ങുന്നതായിട്ട് ഞാൻ വേറെ കേസ് അല്ല, ഞാൻ ഇനി വേറെ കേസ് ഞാൻ പറഞ്ഞില്ല. ഞാൻ അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എന്താ പറഞ്ഞാ, ഈ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ വ്യക്തികളൊക്കെ പുറത്തുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ടും ആണ് ജാസ്മിൻ ഉള്ളിൽ കയറി പോയത്. ഇപ്പൊ കളിക്കുന്നു ഭീകരടെ. പക്ഷെ അതെന്താ, ഇതൊക്കെ ന്യൂട്രൽ ആവുന്ന ഒരു സിറ്റുവേഷൻ ആകും, ഒരു സിറ്റുവേഷനും ഉള്ളു. അത് ജാസ്മിൻ കപ്പ് അടിച്ചാലാണ്. നമുക്ക് ഏകദേശം ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും ആൾക്കാരാണ് ഓരോരോ കാര്യങ്ങളും ഒന്ന് പറയുന്നത്. അവിടെ എന്നിട്ട് കൂളായിട്ട് അതിന്റെ ഉള്ളിൽ ഇതേ കളി കളിക്കുന്നു. നാളെ ഇവരടുത്ത് കാണിച്ച പോലെ തന്നെ ഗബ്രീന്റെ അടുത്ത്, അല്ല അത് ഗബ്രീന്റെ അടുത്ത് കാണിക്കാന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, അതാ ഗെയിമിനകത്തുള്ള വെറും പ്ലേ ആണ്, വിടുന്നല്ല. സ്നേഹം ഓൾറെഡി വിട്ട കേസാണ് അവരുടെ. പിന്നെ അങ്ങോട്ട് പോകാൻ ഗബ്രീട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. വിട്ട കേസാണ്. ഞാൻ പറഞ്ഞല്ലോ, ജാസ്മിന് കട്ടപ്പയമ്മ ഭയങ്കര താല്പര്യമുണ്ട്, ജാസ്മിന് കുത്താൻ ഭയങ്കര താല്പര്യമുണ്ട്. അതൊരു ഒരു ടൈം നോക്കിയിരിക്കുക, ജാസ്മിന് അത് കുത്തും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഈ രണ്ട് ജാസ്മിന്റെ എന്താ പറയാ ലൈഫിൽ വന്നു പോയ രണ്ട് വ്യക്തികൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറയട്ടെ, ഒരു കാരണം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നി ഉപ്പാന്റെ ആ ഒരു പ്രൊവോക്കേഷനും, സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സംസാരിക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോ വന്നു പോണ ഓരോ. ഇപ്പൊ ഇത് ജാസ്മിൻ അകത്ത് സംസാരിച്ചോണ്ടാണ് ആര് വന്നേ, സിയാദ് വന്നെ. പുറത്ത് ഉപ്പ സംസാരിച്ചോണ്ടാണ് മുന്ന വന്നെ. അപ്പൊ ഞാൻ പറയുമ്പോ മാക്സിമം എന്താ പറയുക, ഇപ്പൊ ആരും ഒരാള് ഇതിനിടയിൽ വളരെ നൈസായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയല്ലോ സ്റ്റോറി. എനിക്ക് ഓർമ്മ റശ്മിൻ ബായിയാണോ, റശ്മിൻ ബായി സ്റ്റോറി പറഞ്ഞു. അല്ല റശ്മിൻ ബായി ഇല്ല, സ്റ്റോറികൾ കണ്ടിട്ടില്ല. അതായത് ഒരു സ്റ്റോറി പറയുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്, അല്ലെ? കഴിഞ്ഞ കൊല്ലത്തെ മാതിരി സന പോലത്തെ വെടിക്കഥകളല്ല പറയുന്നത്. പിന്നെ ബിഗ് ബോസ് തന്നെ വല്ലാതെ സ്റ്റോറി, ആ സനേന്റെ പ്രശ്നം കൊണ്ടായിരിക്കണം സ്റ്റോറി വല്ലാതെ പറയാൻ സമ്മതിക്കില്ല. ഒന്നും വേണ്ട, പൊട്ടിക്കരഞ്ഞിരുന്ന എന്റെ അമ്മ എന്ന് പറഞ്ഞ പൊട്ടിക്കരഞ്ഞ ജിൻഡ് എന്ന് പറയാ, ഇന്റെ നിലനിൽപ്പിന് മുന്നോട്ട് പോകുന്ന അമ്മേനും അച്ഛനാണെങ്കിൽ ഞാൻ തട്ടും. അപ്പൊ ഓക്കെ, ഇനി എപ്പിസോഡ് കാണാം. അപ്പൊ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മക്ക് നമ്മളെ പല വീഡിയോസും റൈസ് ആണ്, അത് അങ്ങനെ തന്നെ പറയുന്നു, തുറന്നു പറയുന്നു. ഒരാൾക്കെതിരെയുള്ള ഞങ്ങള് ആർക്കും പേഴ്സണലി കൊണ്ടുപോയിട്ടില്ല, ഞങ്ങള് ആ ഹെയ്റ്റ് തലയിൽ ഇട്ട് കൊടുക്കാനോ, അതൊന്നും നമ്മൾ ഇന്റൻഷനലി നമ്മള് ചെയ്യുന്നതല്ല. എന്ത് സദാചാരം, മറ്റേ ആ എന്താ അൻസിപ്പ് പറഞ്ഞത്, എന്തോ കളിച്ചാലും കണ്ടില്ല, അതിനുള്ളിൽ കാട്ടേക്ക് കൂട്ടണ എല്ലാത്തിനും ഞങ്ങള് കണ്ടാ ഞങ്ങള് പറയും. അതായത് ഒരു എന്താ പറയാ, ഇപ്പൊ ഉബൈദിന്റെ ട്രോളൊക്കെ അടിക്കണമെന്ന്, ഉബൈദ് ട്രോൾ അടിക്കണമെന്ന് ഞങ്ങൾ ഒപ്പിരുന്നിട്ട് ഇങ്ങനെ പറയും. നമ്മളങ്ങനെ, പക്ഷെ നമ്മളെ റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ പറയാറില്ല. ഞങ്ങളിപ്പോ റിയൽ ലൈഫിൽ ജാസ്മിനെ കണ്ടു കഴിഞ്ഞാൽ, ജാസ്മിനെ നീ അങ്ങനെ ഞങ്ങളെന്താ പോരും, ആകെ ഒറ്റ പ്രാർത്ഥന ഉള്ളു, ഗബ്രി ജാസ്മിൻ ഇനിയും തെറ്റരുതേ, ഇങ്ങനെ തന്നെ പോണം. അപ്പോ ഓക്കെ ഗൈസ്, അല്ലേ, എപ്പിസോഡാണ്.